ആലിമ ഈ കളിയല്ല, അടുത്ത കളി സിറ്റ് ഔട്ട് ചെയ്യടാ. ആശയ കേക്കാമോ? ആശയ എന്താ ആശയ? ഡ്യൂട്ടി ഇങ്ങനെ മാറിയത്? അതെങ്ങനെയാ? മൂന്ന് മാസം കൂടുമ്പോ ഷിഫ്റ്റ് മാറിക്കൊണ്ടിരിക്കും. ഓ, ഇനി അടുത്ത മൂന്ന് മാസം കഴിയുമ്പോ മാറുള്ളൂ. രാവിലെ വാ, ഉച്ചക്ക്. ഏയ്, നടക്കൂലടാ, ആ ടൈമിലൊക്കെ ഉറക്കായിരിക്കും. ഉറക്കായിരിക്കും ഉച്ചക്ക്. ഉറക്കേ, ഉച്ചക്ക് ഓഫീസ് ചെയ്യണ്ടല്ലേ? ഇല്ലല്ല, ഡ്യൂട്ടി ടൈം മാറി. വൈകുന്നേരം 6 മണി തൊട്ട് പുലർച്ചെ 3 മണി വരെ. ആ ഓക്കേ ഓക്കേ, സൂപ്പർ. അടേ, രണ്ടായിരത്തി 500 അല്ലേ? ആ ശരി, ബാക്കി തരാം തരാം. അക്കൗണ്ടിൽ 600 രൂപ കടന്ന്. 400 ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. ആശിന് 200 രൂപ മറ്റന്നാ മൊബൈൽ റീചാർജ് ചെയ്യണം. അല്ലെങ്കിൽ ആശ, അത് എൻറോൾമെന്റ് പ്രോസസ് നടക്കണോണ്ട് ഇപ്പം പുതിയതായിട്ട് ആപ്ലിക്കേഷൻ എടുക്കാനില്ലാന്ന്. അത് ഉടനെ തന്നെ സ്റ്റാർട്ട് ആകും എന്നാണ് പറഞ്ഞത്. എന്തായാലും ബാറ്റിൽ പാസും പർച്ചേസ് ചെയ്യണം. ആശ എടുത്തോ? ഞാൻ അടുത്ത്. നീ എടുത്തോ? പണക്കാർക്ക് പിന്നെ എന്തുവാണെങ്കിലും മായ സംസാരം എന്തെന്നാണ് മിസ്റ്റർ? പയസില്ലാത്തേന്നാണ് എടുത്തത്. കടത്തരാനൊക്കെ ആളുണ്ടല്ലേ. കഴിഞ്ഞ സീസൺ കുറച്ച് മുള വന്നല്ല അവിടെ? അവിടെ അത് ഈ സീസൺ ചെറിയൊരു ഹിന്റ് ആയിരുന്നു. ആ, ഞാൻ കണ്ടായിരുന്നു, ഞാൻ മറ്റേ ടിവിയുടെ ലൈവ് കാണുന്നുണ്ടായിരുന്നു ഓഫീസിലായിരുന്നു. നിനക്ക് മറ്റേ സുനാസി അല്ലേ? എറിൻ ജോസ് തോറല്ലേ? ആ
ആശയം ഇഷ്ടപ്പെട്ട സ്കിന്നേ അത് ബാറ്റിൽ പാസ് അല്ലേ തുടക്കമുള്ള സ്കള് ഇഷ്ടപ്പെട്ടില്ലേ അങ്ങനത്തെ സ്കിൽ ഉണ്ട് 1500 ബണ്ടിലടക്കം 2500 വെച്ചേ എടുത്തോ നല്ല സ്കിന്നാ കുഴപ്പമില്ല ഭയങ്കര വലിയ മാറ്റം പക്ഷേ സർബത്ത് 2500 രൂപയ്ക്ക് ഇത് വാങ്ങിച്ചു കൂളർ കൂളർ എന്ത് കൂളർ മറ്റേ ലാപ്ടോപ്പ് കൂളർ അതിന്റെ ആവശ്യമൊന്നുമില്ല ഇപ്പൊ ഞാനത് എന്റെ കീബോർഡ് ഉണ്ട് മെക്കാനിക്കൽ കീബോർഡ് അതിന്റെ ഒരു പാഡ് ഉണ്ടാവും കൈ വെക്കാൻ ആ സാധനം വെച്ചാൽ മതി ഞാൻ നിനക്ക് വാട്സപ്പ് ഒക്കെ ആ അത് വെച്ചാ മതി എന്തിനാണ് വെറുതെ എന്റെ സെറ്റപ്പ് ഞാൻ വാട്സപ്പ് ചെയ്തേ മറ്റേ സെറ്റപ്പ് അല്ല വലിയ സെറ്റപ്പ് ആണല്ലോ ടേബിളിന്റെ വർക്ക് വെച്ചിട്ടുണ്ട് എത്ര ഉള്ളു ചാലോടനെ ഇടയ്ക്ക് ഇടയ്ക്ക് നല്ല ചുമ വരുന്നുണ്ട് എന്തിയാന വിക്സ് കിട്ടുന്നില്ല അവിടെ നിങ്ങളുടെ നാട്ടില് എന്താ ചെയ്യാ മടുത്ത് അത് വലിയ വലിയ കുറച്ചാ മതി അപ്പൊ വിക്സ് കഴിപ്പ് കുറയും ഞാൻ വലിക്കാറില്ല കുടിക്കാറില്ല ക്ലീൻ പേഴ്സൺ ഞാൻ എന്താ റെഡിയ ഞാൻ വലിക്കാറില്ല ഇഷ്ടല്ല വലിക്കണേ വലിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടല്ല നീ എർത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് നമ്മക്ക് നമ്മളതായ ഇഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ ആൾക്കാരെ ഇഷ്ടടാ അതെ അത്ര ഉള്ളു എന്താ പറയാ ഒരു ഭക്ഷണ രീതിയാണ് ശരിക്കും പുറം രാജ്യങ്ങളിൽ പോർച്ചുഗീസുകാര് റമ്മ വെച്ച് കഴിക്കും അതെ അത് മസ്റ്റ് ആണ് ഇപ്പൊ ഭക്ഷണ രീതിയാണ് കള്ളുകുടീസ് കിട്ടില്ലെന്ന് തോന്നണത്
പണ്ട് പണ്ട് രാജാക്കന്മാർ മാത്രമാണ് കഴിച്ചോണ്ടിരുന്നത്. ഇപ്പൊ സാധാരണക്കാരായിരിക്കും. അവര് വിടുന്ന പുക നീ മാറി നിക്ക, അത്ര ഉള്ളൂ. കിട്ടല്ല എടാ, നീ ഇന്നലെ എന്റെ അക്കൗണ്ടിൽ കളിച്ചായിരുന്നു എനിക്ക് തോന്നി. ബ്ലാക്ക് പാന്ററിന്റെ സ്കിന്ന് കണ്ടപ്പോ എനിക്ക് തോന്നി ഡീഫോൾട്ട് ആണ് ഞാൻ ഇന്നങ്ങനെ തീരും. അല്ലെ ഞാൻ വല്ല വേറെ പാട്ടിൽ പോട്ടെ. അടിപൊളി ആശേ ആശേ, ഒരു സ്ഥലമുണ്ട്, ഒരു സിറ്റി, രാത്രി ഇറങ്ങണം അവിടെ കാണണമെങ്കിൽ. ആ ഒരു നിയോൺ സിറ്റി ഉണ്ട്, അടിപൊളി. വാ വാ വാ, എന്റെ അടുത്ത എന്റെ അടുത്ത എന്റെ അടുത്ത ദാദാ ദാദാ, പുതിയ പമ്പ് എങ്ങനെയുണ്ട്? എന്താ ശേ പുതിയ പമ്പ്? അത്ര പോരെ, നമുക്ക് ആ മൊമെന്റം കിട്ടണല്ല. ടാക്കും പമ്പും കൂടെ മിക്സ് അല്ലേ? ആ ഒരു പ്രത്യേക ടൈപ്പ്, അതൊക്കെ ഒരുപാട് കളിച്ചാലേ ശരിയാവുള്ളൂ. അത് നമുക്ക് ഹാമറിന്റെ പകരം അത് വെച്ച് ഇങ്ങനെ തെറച്ച് തെറച്ച് പോകാൻ പറ്റും. ആ അത് അവിടെ പൊയ് കഴിഞ്ഞാ ഇത് പൊക്കും പോലെയാണ്. പാര പൊക്കുന്നുണ്ട് അവിടെ. അത് നമ്മളെ കൊടി ഉയർത്ത പോലെയാണ്. അവിടെ പേ ലൂട്ട് കിട്ടും, കൊടി ഒരു മിനിറ്റ് നിക്കണം. എന്താ പറയാ, ഒരാളൂടെ ഉണ്ടല്ലോ കഴിഞ്ഞ ഇടിച്ചു തീർത്തിക്കാണ് വണ്ടി നന്നില്ല, അത്രേ ഉള്ളു. എടാ നമ്മളെ ഡാമേജ് പോണോ, അതൊന്നും പിടിക്കാതെ. ടീംമേറ്റ് അടിച്ച് കഴിഞ്ഞാ അങ്ങനെ ഡാമേജ് വരും. ആ അത് പോണോ കേട്ടാ ആശേ. ആ ശരിയാണ്, ഉണ്ടാവും ചെലപ്പോ. അവൻ മറ്റേ സ്വിച്ച് ചെയ്തുണ്ടോ സീറ്റ്? എനിക്ക് ഡാമേജ് കിട്ടും ആശേ. ലോജിക്കലി അങ്ങനെ ആവണല്ലോ, വണ്ടി തന്നെ വന്ന് അടിച്ചല്ലേ. ഒരു ഫിസിക്സ് വെച്ച് നോക്കുമ്പോ മറ്റേ സാധനം എടുത്ത് അടിച്ചാൽ മതി. പഴയ ലൂട്ട് ലേക്ക് ഉണ്ടല്ലോ, അത് വരും. അവിടെ നടുക്ക് ഒരു വീടുണ്ടായിരുന്നു, കാരണം അങ്ങ് പോകുന്ന ഡി എം ആർ ഉണ്ട് ആശേ. ഇപ്പൊ വന്ന് വന്നോണ്ടിരിക്കണ്ട സർവത്തെ. എനിക്ക് കളിക്കാൻ പറ്റുന്ന ഒന്നുണ്ടല്ലോ. ആരുടെ മരമൊക്കെ മുറിച്ച്? അഞ്ച് പ്ലെയേഴ്സ്, അഞ്ച് ടീമുണ്ട്. അല്ല ജെറിന്റെ അടുത്ത്.
ഇല്ല ഇല്ല ഷേ ബാറ്റ്മാൻ അല്ലേ ആ ഇല്ല ഷേ ബാൻ പാസ് അല്ല അല്ല പഴയ ഓജി ബാറ്റ്മാൻ അല്ലേ ആ ഓജി ബാറ്റ്മാൻ ആ ഓജി ഓജി സാറിനോട് പോയി ആലിമ വണ്ടി നിറങ്ങും നീ കാരണം എത്ര ഹെൽത്ത് അറിയാം നമുക്ക് ഈ വണ്ടിയൊക്കെ മതി പിന്നെ ചുമ്മാ ആശ ഇപ്പഴേ ദൂരെ നിന്ന് സ്നൈപ്പ് ചെയ്യുമ്പഴേ ആ ലെൻസിന്റെ റിഫ്ലക്ഷൻ നമുക്ക് അറിയാൻ പറ്റും. ആ മറ്റേ നമ്മളെ പഴയ വേറെ ഗെയിമിലൊക്കെ ഉള്ള പാർക്കറയിലൊക്കെ ഉള്ളതാണ് ആ ലെൻസിന്റെ ആ റിഫ്ലക്ഷൻ അറിയാൻ പറ്റും. ആ അതെ അതെ തന്നെ ഒരു സ്റ്റോർ വരുന്നുണ്ട്. നീരടിക്കണ് അത്ര നൈസ് നൈസ് ആലി വന്ന് കൈവി മൂന്ന് രണ്ടുപേരും കൂടെ അത് പേടിക്കണ്ട സർവത്തെ അത് നിന്നെ കൈ വെച്ചിരിക്കും. മറ്റേ ഷീൽഡ് അടിക്കും മറ്റേ ഷീൽഡ് അടിക്കും ആ ആ സാധനം അടിക്കും ലെജൻഡർ ഷീൽഡ് ലെജൻഡർ എത്ര നാട് എടുക്കണോടെ അത് എത്ര എത്രത്തോളം കുടിക്കുന്നു അത്ര നല്ലതാണ്. ശരിയാണ് ഓടിക്കാം ഓടിക്കാം അവനെ കാർഡ് എടുക്കില്ലേ എടുത്തെടുത്തെടുത്ത് കാണിക്കുന്നില്ലല്ലോ കാണ്ട ആശേ ഒരുപാട് കുടിച്ചപ്പോ സോന അത് ഡാമേജ് ആവത്താണ്ടാ ഇപ്പൊ രണ്ട് ടീമുള്ളൂ ഏഴ് പ്ലേയേഴ്സ് അതായത് നിങ്ങളെ നാലും വേറെ മൂന്ന് പേരും അല്ലേ ഇവര് മൂന്ന് മറ്റൊരു നാലോ ആ ശരിയാണല്ലോ നീ ചത്തല്ലേ ഓക്കേ എടാ ഇവിടെ പോയി റീബൂട്ട് ചെയ്യാൻ പറ്റുമോ കണേ ആ മൂന്നേര് കൂടെ പോയാ പറ്റും വരുമോ മൂന്നേര് ഒരുമിച്ച് വരുമോ ആ വാ കറമത്തെ വാ ഒരുമിച്ച് പോ ഒരുമിച്ച് ഒരുമിച്ച് പോയി എനിമിസ് ഉണ്ടാവും വാ 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 അപ്പോഴല്ലേ പെട്ടെന്ന് കളി തീർത്തിട്ട് എനിക്ക് അടിക്കാൻ പറ്റും സിറ്റാടല്ലാത്ത കയറല്ലേ സൈഡിൽ കൂടെ പോ എവിടെ ബിൽഡ് ചെയ്യണ സൗണ്ട് കേട്ടല്ലോ അതിനാണ് ഞാൻ ബോണ്ട് എടുത്തത് ആളുണ്ടെന്ന് അറിയാൻ മെറ്റൽ വെച്ച് പോയില്ലേ മെറ്റൽ നിങ്ങളെ ബോക്സ് ഞാൻ കവർ ചെയ്യാം ഇത് ആരും ഓപ്പൺ ചെയ്യണം ആരുമേ ഓപ്പൺ ചെയ്യാതെ
തുറന്നു വെച്ച് കൊടുത്താ ക്ലാഡായിരുന്നു. ആശേ ഒന്നൊരു കാര്യം അറിഞ്ഞാ, പൊക്കിഷന്റെ അമ്മ വന്ന് പൊക്കിഷനെ പൊക്കിഷ് സ്കൂളിൽ നിന്ന് വന്ന് യൂണിഫോം പോലും മാറ്റാതെ കളി തുടങ്ങി. അപ്പൊ പൊക്കിഷിന്റെ അമ്മ വിളിച്ച് ഞാൻ കേട്ടോണ്ടിരിക്കയാണ്, പൊക്കിഷിന്റെ അമ്മ വിളിച്ചപ്പോ പൊക്കിഷ് പറഞ്ഞ് ജെറൻ പറഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പോവാന്ന്. എന്നിട്ട് പൊക്കിഷിന്റെ അമ്മ വന്ന് എന്റെ അടുത്ത് സംസാരിച്ച് ആ എന്റെ അടുത്ത് പറഞ്ഞ ജെറനെ കളി നിർത്ത് ഇവൻ വല്ലാ വരൂല, ആ കൊറേ നേരം സംസാരിച്ചോണ്ടിരുന്നു. എന്നിട്ടാണ് പോയത്. ഞാനൊരു പൊക്കിഷിന്റെ അത് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ കളി നിർത്തി പറഞ്ഞ് പെട്ടെന്ന് പോകാൻ പറഞ്ഞു. ക്രൗൺ വിക്ടറി ഫസ്റ്റ് വിക്ടറി സീസണിന്റെ. നീ ആരാണ് സെറ്റോട്ടടിക്കാൻ പോകുന്നത്?